പുലിയെ പിടിക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കാട്ടുപൂച്ച. റാന്നി മേഖലയിൽ പലയിടത്തും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. പുലിയുടേതെന്ന് പറയുന്ന കാൽപ്പാടുകൾ റാന്നി മേഖലയിൽ പലയിടത്തും കണ്ടത് നാട്ടുകാരെ പേടിപ്പെടുത്തുന്നുണ്ട്. റാന്നി, ഐത്തല, മുണ്ടപ്പുഴ, തോട്ടമൺ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചത്. കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചതിനു പിന്നാലെ പുലിയുടെ സാന്നിധ്യം അറിഞ്ഞത് നാട്ടുകാരെ ഭീതിയിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് വിവിധ ഇടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചത്. ഒരു വീട്ടിലിങ്ങനെ കോഴിക്കൂട്ടിൽ ഏതോ ഒരു ജീവി കയറിയിട്ടുണ്ടോ എന്ന് ഡെപ്യൂട്ടി റേഞ്ചർക്ക് ഫോൺ സന്ദേശം വന്നതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ കെണിയുമായിട്ട് ചെല്ലുകയും കോഴിക്കൂട്ടിൽ കോഴിയെ പിടിച്ച നിലയിൽ കണ്ട കാട്ടുപൂച്ചയുടെ വർഗത്തിൽപ്പെട്ട പാക്കാൻ എന്ന സംഭവമാണ്, പൂച്ച പാക്കാനാണ് നമ്മൾ കണ്ടത്. അതിനെ നമ്മുടെ കെണിയിൽ കയറ്റി നമ്മളിവിടെ കൊണ്ടുവന്നു. ഏകദേശം രാത്രി 1:30 കൊണ്ടുവന്നത്. നമ്മുടെ റാന്നിയുടെ പല പരിസര പ്രദേശങ്ങളിലായിട്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുകയും നമ്മൾ അവിടെയൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ പുലിയുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാൽപ്പാടുകളാണ് കണ്ടത്. പക്ഷെ അത് പുലിയുടേതാണെന്ന് ഇതുവരെ ആരും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ആരും വ്യക്തമായി പുലിയെ കണ്ടതായിട്ട് പറയുന്നതുമില്ല. കെണിയിൽ കാട്ടുപൂച്ച കുടുങ്ങിയതോടെ റാന്നി മേഖലയിൽ കണ്ടത് കാട്ടുപൂച്ച തന്നെയാകാമെന്ന നിഗമനത്തിലാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. പ്രളയത്തിന് ശേഷം കാട്ടുപൂച്ചയുടെ സാന്നിധ്യം പമ്പാതീരത്ത് കൂടിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മനോരമ ന്യൂസ്, റാന്നി.